നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. രാജ്യത്തെ നടുക്കിയ സ്ഫോടനമാണ് കഴിഞ്ഞ ദിവസം ലുധിയാന കോടതി വളപ്പിൽ നടന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു ആക്രമണം. സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പോലീസിന്റെ പ്രാഥമിക നിഗമനം ഭീകരാക്രമണമാണ് നടന്നതെന്നാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുകയുമാണ്. എന്നാൽ പഞ്ചാബിൽ ഇപ്പോൾ ഉണ്ടായ ഈ സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാൻ ഭീകരവാദികൾ ആണോ എന്ന സംശയം ബലപ്പെടുകയാണ്. ഇതിന് പ്രധാന കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില സംഭവങ്ങളാണ്. അതായത് പാകിസ്ഥാനിൽ നിന്നും ഡ്രോണുകൾ വ്യോമാതിർത്തി ലംഘിച്ച് പഞ്ചാബിലെത്തിയെന്നും ശബ്ദം കേട്ട് അതിർത്തി സംരക്ഷണ സേന നടത്തിയ നിരീക്ഷണത്തിൽ ഡ്രോൺ കണ്ടെത്തുകയും ഉടൻ തന്നെ സൈനികർ വെടിവെച്ചെങ്കിലും ഡ്രോൺ പാകിസ്ഥാനിലേക്ക് തിരികെ പോവുകയും ചെയ്തിരുന്നു. ഇതിന് മുൻപുള്ള ദിവസങ്ങളിലും സമാന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇന്ത്യൻ ഭൂപ്രദേശത്ത് ഇവ സ്ഫോടന വസ്തുക്കൾ ആയുധങ്ങളും ഉപേക്ഷിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലൂടെ ലുധിയാന കോടതി വളപ്പിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളാണ് ബലപ്പെടുന്നത്. അതിനുള്ള തെളിവുകളായി ഇതൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർക്കാൻ സ്ഫോടക വസ്തുക്കളുടെ കള്ളക്കടത്ത് നടക്കുന്നതിനുള്ള സാധ്യത ഏറെ കൂടി വരികയാണ്. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവത്തിന് പിന്നിൽ ബലിസ്ഥാൻ സംഘടനയാണെന്ന് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ചാവേർ ആക്രമണമാണ് ഇവർ ലക്ഷ്യമിട്ടതെന്നാണ് വിവരം. എന്നാൽ ഇക്കാര്യം അന്വേഷണ ഏജൻസികളൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇയാളാണ് സ്ഫോടനം നടത്താൻ എത്തിയതെന്ന പോലീസ് നിഗമനമുണ്ട്. ഇന്നലെ നടന്ന സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അഞ്ചു പേർക്കാണ് പരിക്കേറ്റത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദേശവിരുദ്ധ ശക്തികൾ പഞ്ചാബിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി പ്രതികരിച്ചത്. മാത്രമല്ല ഭീകര സംഘടനയായ ഇന്ത്യൻ മുജാഹിദീൻ രാജ്യത്ത് ഭീകരവാദം പ്രവർത്തനങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നുണ്ടെന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരുന്നു. ഇതേ തുടർന്ന് ജമ്മുകാശ്മീർ, ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നതുമാണ്. പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന ഭീകരർ ഇന്ത്യയിൽ സ്ലീപ്പർ സെൽ മൊഡ്യൂളുകൾ സ്ഥാപിച്ച് പ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജമ്മുകാശ്മീരിനേക്കാൾ ദുർബലമാണ് പഞ്ചാബ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ ഭീകരർ തമ്പടിക്കാനുള്ള സാധ്യതയും അവർക്ക് വേണ്ട അന്തരീക്ഷവും വളരെ കൂടുതലാണ്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സംസ്ഥാന സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യൂണിയൻ ഹോം സെക്രട്ടറി അജയ് ഭല്ല ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതേസമയം കൊല്ലപ്പെട്ട ആളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇയാൾ സ്ഫോടനം നടത്താനെത്തിയ ചാവേറാണെന്നും നിഗമനമുണ്ട്. NSG സംഘം സ്ഫോടനമുണ്ടായ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. തീവ്രവാദ ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് ഇതിനോടകം സംസ്ഥാന പോലീസിന് സുരക്ഷാ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആക്രമണങ്ങൾ ഒഴിവാക്കാൻ പ്രാദേശിക രഹസ്യാന്വേഷണ വിഭാഗങ്ങളുമായി സംസ്ഥാന പോലീസിനെയും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളെയും ഏകോപിപ്പിച്ച് വരികയാണെന്നും അധികൃതർ പറഞ്ഞു. കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ സമൂഹ മാധ്യമങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കും. നിലവിൽ കാശ്മീരിനേക്കാൾ അപകടകരമായ അവസ്ഥയാണ് പഞ്ചാബിലെന്നും അന്വേഷണ ഏജൻസികൾ പറഞ്ഞിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെ ജില്ലാ കോടതി വളപ്പിന്റെ 3-ാം നിലയിലെ ശുചിമുറിക്ക് സമീപമാണ് സ്ഫോടനമുണ്ടായത്. സംഭവത്തിൽ UAPA വകുപ്പ് ചുമത്തിയാണ് പഞ്ചാബ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിനെ അട്ടിമറിക്കാനാണ് ദേശവിരുദ്ധ ശക്തികളുടെ ശ്രമമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു. എന്തായാലും ലുധിയാനയിൽ അടുത്ത മാസം 13 വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഫോക്കസ്.